അപ്പോൾ ഇതേ നല്ല മഴയാണ്, ഈ നനഞ്ഞ തുണിയൊക്കെ ഉണക്കാൻ നമ്മൾ നല്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അകത്തു കൊണ്ടിട്ടാലും നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതുപോലൊരു പെയിൻറ്റ് പാട്ട. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ തുണിയൊക്കെ കുറഞ്ഞ സ്ഥലത്തിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഈ തുണിയൊക്കെ തൽക്കാലം ഇവിടെ വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ബക്കറ്റ് മുഴുവനൊന്നും വേണ്ട, ഈ ഒരു അടപ്പ് മാത്രം മതി. ആദ്യം നമുക്കൊരു മെഴുകുതിരി കത്തിക്കാം. ആദ്യം നമ്മളൊരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നാല് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നാല് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളൊരു വലിയ സൂചി എടുത്തിട്ടുണ്ട്. സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എന്തെങ്കിലും എടുത്താൽ മതി, ഇതിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് ഇത് ചൂടാക്കിയിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് കിഴിച്ചു കൊടുക്കണം ഹോൾസ് ഇടാനായിട്ട്. കണ്ടോ, ഹോളൊക്കെ ഇടാൻ നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ അതെ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന അത്രയും ഭാഗത്തൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്, ഒരു 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ഇനി ഇതേ നമുക്ക് ഇതുപോലത്തെ ഒരു നൂല് വേണം. ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂല, അതാവും നല്ല കട്ടി ഉണ്ടാവും. ഇത് നമ്മളിനി ചെയ്യേണ്ടേ, ഇതിൽ ഒരു ഹോളിലൂടെ ഇത് കയറ്റിയിട്ട് കണ്ടോ, എന്നിട്ട് അടിയിൽ അത് ഇത്ര ഒരു ലെങ്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇവിടെ നമ്മളൊരു കെട്ടിടണം. ഇത് നമ്മളൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ കണ്ടോ, ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ വരും. ഇതുപോലെ എല്ലാ ഹോൾസിലും നമ്മളിതുപോലെ ഈ നൂല് കെട്ടിക്കൊടുക്കണം. 1, 2, 3, 4, 5 ഇത് നമുക്കിനി 5 എണ്ണം കൂടെ വേണം. ഇതിൽ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക, പിന്നെ ഓരോന്നിനും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെ, നമ്മൾ എല്ലാ ഹോൾസിലും നൂല് കെട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരും. ഇത്രയും പോരാ, ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നൂലെടുത്തിട്ട് ഓൾറെഡി നമ്മൾ ഇട്ട ഹോളിൽ കൂടെ തന്നെ കയറ്റിയാൽ മതി. ഇപ്പോൾ ഈ ഹോളിലാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇപ്പോൾ ഈ ഹോള് അതിൽ കൂടെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇത്രയൊക്കെ ലെങ്ത് മതി, നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു സ്ക്വയർ പോലെ വരുന്ന ഈ രണ്ട് ഹോൾസിലും കൂടെ ഇതുപോലെ തന്നെ നൂല് കയറ്റി കൊടുക്കണം. ഇതിലേ കൂടെ എടുത്തു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോൾ ഇതാണ്, അതിൽ കൂടെ ഇത് പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ നേരത്തെ ഇട്ടതും ഇതുമൊക്കെ ഇത് നാലും കൂടെ ഒരേ ലെങ്ത് വരണം. അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കണ്ടോ, ഇതിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ നമ്മുടെ ഈ അടപ്പ് നേരെ നിൽക്കണം. ആ ലെവലിൽ പിടിച്ചിട്ട് ഇതെല്ലാം കൂടെ കെട്ടണം. ദേ അതപ്പോൾ നമ്മൾ 4 എണ്ണം കൂടെ ചേർത്തിട്ട് കെട്ടുവാണേ. നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം, അഴിഞ്ഞു പോകാതിരിക്കാം, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ അഴിഞ്ഞു പോകും. അപ്പോൾ ദേ കണ്ടോ, നൂലെല്ലാം ഇങ്ങനെ കിടക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള നൂലും കെട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലൊരു കമ്പിയുടെ കഷ്ണോ എന്തെങ്കിലും നമുക്കൊന്ന് ഹാങ് ചെയ്തിട്ടുണ്ടേ, അതൊരു കൊളുത്ത് പോലെ ആക്കിയെടുത്തിട്ട് കണ്ടോ അതിൻ്റെ നടുക്കായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ദേ ഇതുപോലെ ഒരു ഹുക്കിൽ ഫാനിൻ്റെ താഴെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടോ, തന്നെ അത് കറങ്ങും, ഫാനിൻ്റെ കാറ്റ് കൊണ്ട് കറങ്ങുകയും ചെയ്യും, എല്ലാ സൈഡും തുണികളൊക്കെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അധികം സ്ഥലവും വേണ്ടി വരില്ല, കാരണം ഇത്രയും തുണികൾ ഈ ഒരു ഇത്തിരി സ്ഥലത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. നമ്മളെന്തായാലും രാത്രി കിടക്കുമ്പോഴൊക്കെ ഫാനിട്ടായിരിക്കും കിടക്കുന്നത്, അന്നേരം ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി, രാവിലെ ആകുമ്പോൾ എല്ലാം ഉണങ്ങി കിട്ടും.